ലൈഫ് പദ്ധതി 20,808 വീടുകളുടെ താക്കോൽദാനം, സംസ്ഥാനതല ഉദ്ഘാടനം 17 May. ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച 20,808 വീടുകളുടെ താക്കോൽ കൈമാറ്റത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 17 May 4 PM മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം കടിഞ്ഞംകുളം പഞ്ചായത്തിലെ 16 വാർഡിൽ അമീറുദ്ദീന്റെയും ഐഷ ബീവിയുടെയും വീടിൻ്റെ ഗൃഹപ്രവേശനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററും പങ്കെടുക്കും. ആർദ്രം മിഷൻ 2nd പദ്ധതികളുടെ ഉദ്ഘാടനം 17 May. വൺ ഹെൽത്ത് വാർഷിക ആരോഗ്യ പരിശോധന പദ്ധതി, ക്യാൻസർ നിയന്ത്രണ പദ്ധതി, നവകേരളം കർമ്മ പദ്ധതി 2 ഭാഗമായ ആർദ്രം മിഷൻ്റെ 2nd പദ്ധതിയുടെ ഉദ്ഘാടനം 17 May 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. എല്ലാവർക്കും താങ്ങാവുന്നതും പ്രാപ്യവും സമഗ്രവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതുവഴി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് ആർദ്രം മിഷൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുടുംബശ്രീ രജത ജൂബിലി നിറവിൽ, സംസ്ഥാനതല ഉദ്ഘാടനം 17 May. ശ്രീ ശാസ്തീകരണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ലോകമാതൃകയായ കുടുംബശ്രീയുടെ 1 നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് 17 May തുടക്കമാകും. തിരുവനന്തപുരം 4ാംചിറ ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ 10 AM തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കടകംപള്ളി സുരേന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ മുഖ്യ അതിഥികളാകും. കായിക വിദ്യാഭ്യാസ സുരക്ഷയ്ക്ക് മാർഗരേഖ പുറപ്പെടുവിക്കണം ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസ സുരക്ഷയ്ക്ക് വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതികളാവുകയും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്താൽ അത്തരക്കാരെ കുട്ടികളുമായി ഇടപഴകേണ്ടി വരുന്ന സ്ഥാനങ്ങളിൽ നിയമിക്കരുത്. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ വകുപ്പുകളും കൃത്യമായി പാലിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കണമെന്നും കമ്മീഷൻ അംഗം ബി ബബിത നിർദ്ദേശം നൽകി. ഓൺലൈൻ രജിസ്ട്രേഷനും സ്പെഷ്യൽ അലോട്ട്മെൻറ്റും. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 2021-22 വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും നടത്തും. പങ്കെടുക്കുവാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പുതുതായി കോളേജ് അഥവാ കോഴ്സ് ഓപ്ഷനുകൾ www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 17-18 സമർപ്പിക്കണം. മഴക്കാല പൂർവ്വ ശുചീകരണം, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം 18. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി പ്രതിരോധ നടപടികളും വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗം 18 AM 10:30 നടക്കും. വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗം. തദ്ദേശ സ്വയംഭരണ ആരോഗ്യ റവന്യൂ പൊതുവിദ്യാഭ്യാസ ജലവിഭവ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട വകുപ്പുകളുടെ സെക്രട്ടറിമാർ, ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൻ്റെ കടമെടുപ്പ് അപകടകരമായ നിലയിലല്ല, മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള കടമെടുപ്പ് അപകടകരമായ നിലയിലല്ലെന്നും കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളതിനേക്കാൾ വളരെ കുറവ് നിലയിൽ മാത്രമേ കേരളം കടമെടുപ്പ് നടത്തിയിട്ടുള്ളൂവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. ഈ സാമ്പത്തിക വർഷം കടമെടുപ്പിനുള്ള കേന്ദ്ര അനുമതി സംബന്ധിച്ച പ്രശ്നത്തിൽ ഉടൻ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച പുതിയ ലോട്ടറി 50-50 ലോട്ടറി പുറത്തിറക്കി. 50-50 എന്ന പേരിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുതിയ ലോട്ടറി പുറത്തിറക്കി. ഞായറാഴ്ചകളിലാണ് നറുക്കെടുപ്പ്. 1st സമ്മാനമായ 1 crore rupees, 2nd സമ്മാനമായ 10 lakh rupees നൽകുന്ന 50-50 ലോട്ടറി ടിക്കറ്റിന് 50 rupees വില. പുതിയ ലോട്ടറി ടിക്കറ്റിൻ്റെ പ്രകാശനം സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു.